അടവുകൾ 18 പൈറ്റ് നോക്കിയിട്ടും കേരളത്തിൽ പച്ചപിടിക്കാത്ത ബി ജെ പി സംഘപരിവാർ ശക്തികൾ ഓരോ ശബരിമല സീസൺ ആകുമ്പോഴും ഓരോ നാടകങ്ങളുമായി രംഗത്തെത്തും. ഇതിലൂടെയെങ്കിലും 10 വോട്ട് കിട്ടുമോ എന്നുള്ളതാണ് നോട്ടം. പക്ഷേ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ ഇത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുന്നതിൻ്റെ ഫലവും അവർ തന്നെ അനുഭവിക്കാറുണ്ട്. നേരത്തെ ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി രംഗം ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രക്ഷോഭങ്ങൾ, കേരളത്തിലെ വർഗീയത ഇളക്കിവിട്ട് വ്യാപകമായ തോതിൽ അക്രമങ്ങൾ നടത്താൻ ബി ജെ പി സംഘപരിവാർ ശക്തികൾ നടത്തുന്ന ശ്രമങ്ങൾ രാജ്യമാകെ തന്നെ ശ്രദ്ധിച്ചിരുന്നു. അന്ന് മലയാളികളുടെ ഏറ്റവും അധികം ഈ മതസൗഹാർദ്ദത്തിന് പേരുകേട്ട മലയാളികൾ ഏറ്റവും അധികം രാജ്യവ്യാപകമായി അപമാനിക്കപ്പെട്ട ഒരു സംഭവമായിരുന്നു അന്ന് ഇവർ കേരളത്തിൽ നടത്തിയ ഇത്തരം അതിക്രമങ്ങൾ. ഇതിൻ്റെ എല്ലാം ഫലം അടുത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കിട്ടുമെന്ന സുന്ദര പ്രതീക്ഷയിലായിരുന്നു ബി ജെ പിയുടെ നേതാക്കളും. പക്ഷേ അതിന് തൊട്ട് പിന്നാലെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 20 സീറ്റിലും നിലനിന്നോളാത്ത അവസ്ഥയായി ബി ജെ പി. പിന്നീട് ഇനി എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടി ബി ജെ പി നേതാക്കൾ വീണ്ടും വീണ്ടും ശ്രദ്ധിക്കുന്ന സമയത്താണ് ഈ ശിവജല സീസൺ എത്തിയത്. അപ്പോൾ അടുത്ത അടവുമായി എത്തിയിരിക്കുകയാണ്. അതിൻ്റെ പേരാണ് ഹലാൽ ശർക്കര. ശബരിമലയിൽ അരവണ പായസം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഹലാൽ ശർക്കരയാണെന്ന് ആരോപണവുമായാണ് ചില സംഘപരിവാർ സംഘടനകളും അവരുടെ നേതാക്കളും ഒപ്പം അവരെ അനുകൂലിക്കുന്ന ചില ഓൺലൈൻ മാധ്യമങ്ങളും എല്ലാം തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. ശബരിമലയിൽ ഹലാൽ ശർക്കര ഉപയോഗിച്ചാണ് അരവണ പായസം നിർമ്മിക്കുന്നത് എന്ന ആരോപണം എത്ര പരിഹാസ്യമാണ്. കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ മതസൗഹാർദ്ദത്തിന് ഏറ്റവും പേരുകേട്ട ആരാധനാലയങ്ങളിൽ ഒന്നാണ് ശബരിമല. അവിടെയാണ് ഇത്തരത്തിൽ ഹലാൽ ശർക്കരയുടെ പേരിൽ ഓരോ മത ദ്വേഷങ്ങളൊക്കെ ഇടാൻ ഈ കക്ഷികൾ ശ്രമം നടത്തുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉള്ള ഒരു അസംബ്ലി സീറ്റ് കൂടി നഷ്ടപ്പെട്ടിരുന്നു. എന്നിട്ടും ഇപ്പോഴും ശബരിമല അയ്യപ്പനെ തന്നെ വീണ്ടും വീണ്ടും കയറി പിടിക്കാനുള്ള ശ്രമമാണ് സംഘശക്തികൾ നടത്തുന്നത്. പക്ഷേ കേരളത്തിൽ ശ്രീനാരായണഗുരുവും ചട്ടമ്പി സ്വാമിയും അയ്യങ്കാളിയും എല്ലാം ഉഴുതു മറിച്ചിട്ട മണ്ണ് അവിടെയുണ്ട്. അതിൽ ഒരിക്കലും വർഗീയതയ്ക്ക് ഇടം നൽകാൻ ഒരവസരവും ലഭിക്കില്ല എന്ന പരമമായ സത്യം ഇത്രയും കാലമായിട്ടും ഇവർ മനസ്സിലാക്കിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഹലാൽ ശർക്കര അങ്ങനെ വിലപ്പോകും എന്നും കരുതാനാകില്ല. ചിലർ ഹൈക്കോടതി തന്നെ ഇക്കാര്യം ആവശ്യപ്പെട്ട് സമീപിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഓരോ ശബരിമല സീസണും ബി ജെ പിയും സംഘപരിവാർ ശക്തികളും തങ്ങൾക്ക് എന്തെങ്കിലും പച്ചപിടിക്കാൻ സാധ്യതയുണ്ടോ എന്ന് നോക്കുന്ന ഒരു അവസരമായി മാറ്റുന്നു എന്നുള്ളത് കേരളത്തിലെ എന്നല്ല രാജ്യത്തെ തന്നെ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് ഏറെ അപമാനകരമായ കാര്യങ്ങളിലൊന്നാണ്. ഹലാൽ ശർക്കര എന്നൊരു സങ്കല്പമുണ്ടാക്കി ജനങ്ങളെ വീണ്ടും കബളിപ്പിക്കാനും അതുവഴി 10 വോട്ട് കിട്ടാൻ വഴിയുണ്ടോ എന്നുമാണ് ഇവരുടെ നോട്ടം. പക്ഷേ അതൊന്നും തന്നെ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങളുടെ അടുത്ത് വില പോകില്ല എന്ന സത്യം ഇപ്പോഴും നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കാലത്ത് ജീവിക്കുന്ന ഇത്തരം നേതാക്കൾക്കും അവരുടെ അനുയായികൾക്കും ഒരിക്കലും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം.